ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജയ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു സ്നാക്കാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി എന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് കോൺഫ്ലവർ, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, മൂന്ന് ഗ്രിൽ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. മൂന്ന് പൊട്ടറ്റയും തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കണം. സ്റ്റിക്ക് ഒന്ന് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റിയാൽ മതി. സ്ട്രെയിറ്റ് ആയിട്ട് കയറ്റാൻ നോക്കുക. ബാക്കിയുള്ള രണ്ട് പൊട്ടറ്റ് ഇതേപോലെ ഒന്ന് റെഡി ആക്കി എടുക്കാം. സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് അല്പം വണ്ണമുള്ള സ്റ്റിക്ക് നോക്കി എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്ത് സ്റ്റിക്ക് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. മൂന്ന് ഉരുളക്കിഴങ്ങും നമ്മൾ ഇതേപോലെ സ്റ്റിക്കിലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഈ ചെറിയൊരു കത്തി ഉപയോഗിച്ചിട്ട് ചെരിച്ച് നേരെ കട്ട് ചെയ്തത്, അതും കട്ട് ചെയ്യുന്ന സമയത്ത് അല്പം തിക്നെസ്സോടെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് സ്റ്റിക്കിൻ്റെ എൻഡ് പോയിന്റിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴത്തേക്ക് ഒന്ന് ഊർത്തിയാൽ മതി. ഇതേപോലെ പതുക്കെ പതുക്കെ ഒന്ന് ഊർത്തി കൊടുക്കാം, പൊട്ടിപ്പോവാതെ. ഇതേപോലെ ബാക്കിയുള്ള രണ്ട് പൊട്ടറ്റൊന്ന് റെഡി ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്ന് പൊട്ടറ്റയും ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡി ആക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു പരന്നൊരു പാത്രത്തിലോട്ട് നമുക്ക് എടുത്തു വെച്ച കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഒരു കളറിനായിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ മസാല ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്കിനി ഉരുളക്കിഴങ്ങൊന്ന് ഇതിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഈ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, നന്നായിട്ടൊന്ന് പിടിച്ചോളും. ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ മസാല റെഡിയാക്കുമ്പോൾ നല്ല തിക്നെസ്സിൽ റെഡിയാക്കരുത്. ഇത്രയും ലിക്വിഡ് ഫോമിൽ വേണം മസാല റെഡി ആക്കാനായിട്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഓയിൽ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോരോ സ്റ്റിക്കായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്.
നമുക്കൊന്ന് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ടൊർണാഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് അല്പം ഒന്ന് കെച്ചപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പാണ്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഇത് കൂടാതെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അല്പം ക്രിസ്പി ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ലേസ് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് പൊട്ടറ്റോ ടൊർണാഡോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. ആക്ച്വലി പൊട്ടറ്റോ ടൊർണാഡോ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒട്ടും ഹൈജീനിക് ആയിരിക്കില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഹൈജീനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ലേസ് പോലെ ഏതെങ്കിലും ചിപ്സിൻ്റെ ഒക്കെ ഫ്ലേവറുകൾ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ടൊമാറ്റോ കെച്ചപ്പിന് പകരം മയണൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മയണൈസ് ഉണ്ടാക്കിയൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ജെ ആർ എസ് ബിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.